We shall now discuss about the energy stored in an inductance. ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിന് ഇനേർഷ്യ എങ്ങനെയാണോ മെക്കാനിക്സിലുള്ളത് ആ റോളാണ് സെൽഫ് ഇൻഡക്റ്റൻസിനുള്ളത്. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്സിൽ ബിക്കോസ് ഓഫ് ദി ഇനേർഷ്യ ഓഫ് ദ ബോഡി ഈസ് അണേബിൾ ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ കോയിലിന് അതിൻ്റെ അതിലൂടെയുള്ള കറൻറ്റ് ഗ്രോ ചെയ്യുമ്പോഴും അതേപോലെ കറൻറ്റ് ഡീ കെ ചെയ്യുമ്പോഴും ഗ്രോത്ത് ആൻഡ് ഡീ കെ ഓർ വി ക്യാൻ സേ ചേഞ്ച് ഇൻ കറൻറ്റ് ആ ചേഞ്ച് ഇൻ കറൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലാണ് ആ കോയിലിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF ഓർ ബാക്ക് EMF. സോ സെൽഫ് ഇൻഡക്റ്റൻസ് പ്ലേസ് എ റോൾ ഓഫ് ഇനേർഷ്യ ആൻഡ് ഇറ്റ് ഈസ് എ ഇലക്ട്രോ മാഗ്നറ്റിക് അനലോഗ് ഓഫ് മാസ് ഇൻ മെക്കാനിക്സ്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് മാസ്. ലൈക്ക് ഗ്രേറ്റർ ദ മാസ് ഗ്രേറ്റർ വിൽ ബി ദ ഇനേർഷ്യ. അപ്പോൾ ഒരു സർക്യൂട്ടിലൂടെ കറൻറ്റിനെ ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ കറൻറ്റ് ഡീ കെ ചെയ്യാൻ എനി ചേഞ്ച് ഇൻ കറൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്നത് ആ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഈ സെൽഫ് ഇൻഡക്റ്റൻസ് കാരണം ദർ വിൽ ബി എ ബാക്ക് EMF ഓർ ഇൻഡ്യൂസ്ഡ് EMF വിച്ച് വിൽ വർക്ക് വിച്ച് വിൽ ബി എഗൻസ്റ്റ് ദ അപ്ലൈഡ് EMF. സോ വർക്ക് ഹാസ് ടു ബി ഡൺ എഗൻസ്റ്റ് ദ ബാക്ക് EMF ഇൻ എസ്റ്റാബ്ലിഷിംഗ് കറൻറ്റ് ഇൻ എ സർക്യൂട്ട്. നമ്മളൊരു സർക്യൂട്ടിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ ബാക്ക് EMFന് എഗൻസ്റ്റ് ആയിട്ട് എക്സ്റ്റേണൽ ഏജൻറ്റ് ഹാസ് ടു ഡു വർക്ക്. നമ്മൾ ചെയ്യുന്ന വർക്ക് ആ കോയിലിൽ അല്ലെങ്കിൽ സർക്യൂട്ടിലെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയി സ്റ്റോർഡ് ആവുന്നു. വി ഷാൽ ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി വർക്ക് ഡൺ. ഇനി റേറ്റ് ഓഫ് വർക്ക് ഡൺ ഓർ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് പവറാണ് അല്ലേ. വർക്ക് ഡൺ ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പവർ ആൻഡ് ദ ഫോർമുല ഫോർ പവർ ഈസ് വി ഇൻ ടു ഐ. സോ വി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് EMF ഇൻ ടു ഐ. ഇനി ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്നുള്ളത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. ഇൻഡ്യൂസ്ഡ് EMF മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈസ് ഈക്വൽ ടു ഇൻ ദ കേസ് ഓഫ് എ കോയിൽ ബാക്ക് EMF ഓർ ഇൻഡ്യൂസ്ഡ് EMF ഈസ് എൽ ഡി ഐ ബൈ ഡി ടി. ഈ നെഗറ്റീവ് സൈൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എൽ ഡി ഐ ബൈ ഡി ടി. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി ടി ദ വർക്ക് ഡൺ ഓർ പവർ ഈസ് ഈക്വൽ ടു ഇ എന്നുള്ളതിന് പകരം എൽ ഡി ഐ ബൈ ഡി ടി ഇൻ ടു ഐ. അപ്പോൾ ഇതിൽ വി ക്യാൻ റൈ ഈ ഡി ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് എൽ ഐ ഡി ഐ ഈക്വൽ ടു ഡി ഡബ്ല്യു അല്ലേ. ഡി ഡബ്ല്യു എന്ന് പറയുന്നത് എൽ ഐ ഡി ഐ ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഒരു ചെറിയ കറൻറ്റ് ഡി ഐ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദ വർക്ക് ഡൺ ഈസ് ഡി ഡബ്ല്യു. സോ ടു ഫോർ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റഗ്രൽ സീറോ ടു ഐ എൽ ഐ ഡി ഐ. അപ്പോൾ എൽ കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട്സൈഡ് ദി ഇൻറ്റഗ്രൽ. ഇൻറ്റഗ്രൽ സീറോ ടു ഐ ഐ ഡി ഐ. അപ്പോൾ ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഇൻറ്റഗ്രൽ ഐ ഡി ഐ ആണ് വിത്തിൻ ലിമിറ്റ് സീറോ ആൻഡ് ഐ. സോ ദിസ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഇവിടെ എൻ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഐ റേസ് ടു വൺ ആണ്. അപ്പോൾ വൺ പ്ലസ് വൺ ടു ഐ സ്ക്വയർ ഐ സ്ക്വയർ ബൈ ടു. സീറോ ടു ഐ ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് നമ്മൾ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മൈനസ് ലോവർ ലിമിറ്റ് പറയുമ്പോൾ സീറോ ആണ്. അതുകൊണ്ട് ദിസ് ഇസ് എ വർക്ക് ഡൺ ഹാഫ് എൽ ഐ സ്ക്വയർ. ഈ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആ കോയിലിൽ സ്റ്റോർഡ് ആവുന്നത്. സോ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എൽ ഐ സ്ക്വയർ ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്റ്റൻസ്. അപ്പോൾ ഒരു കോയിലൂടെ കറൻറ്റ് പാസ് ചെയ്യണമെങ്കിൽ ആ കോയിലിൽ കറൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഫ്ലോ ചെയ്യണമെങ്കിൽ ബാക്ക് EMFന് എഗൻസ്റ്റ് ആയിട്ട് എക്സ്റ്റേണൽ ഏജൻറ്റ് വർക്ക് ചെയ്യണം. ആ ചെയ്യുന്ന വർക്ക് അതിൽ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർഡ് ആവുന്നു. നമ്മൾ ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് കൈനറ്റിക് എനർജീൻ്റെ ഫോർമുല അല്ലേ. അപ്പോൾ ഇത് സിമിലറാണ്. ഇതിലിപ്പോൾ മാസിന് പകരം വരുന്ന ടേമാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. സോ വി ക്യാൻ സേ ദ ഇലക്ട്രോ മാഗ്നറ്റിക് അനലോഗ് ഓഫ് മാസ് ഈസ്
സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ബൈ വിച്ച് എ കോയിൽ ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ കറൻറ്റ് ത്രൂ ഇറ്റ്.